കർത്താവിൻ്റെ പരിശുദ്ധമാകുന്ന നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിവിധ സ്ഥലങ്ങളിലായി എന്നെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഗലാത്യ ലേഖന പഠനത്തിന്റെ 10-ാം ഭാഗത്തേക്ക് ഇന്ന് രാത്രി കടന്നു വരുവാൻ ഇടയായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഈ സമയത്ത് ഞാൻ വായിക്കുന്നു. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 15 മുതലുള്ള വാക്യങ്ങൾ: എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയം ആകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായിരുന്ന യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിന്റെ നാമത്തിന് ബൗദ്ധമുണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചതുപോലെ ഇന്നലെ മുതൽ ഞാൻ എൻ്റെ ആ സെർവിക്കൽ ഡിസ്കിന്റെ പ്രശ്നം കാരണം ടൈപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1 ആഴ്ചയിലധികമായി ഫേസ്ബുക്കിൽ വന്നിട്ട് ലൈവായിട്ടോ എഴുതുവാനായിട്ടോ എനിക്ക് ഒരു ട്രീറ്റ്മെന്റ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലേക്ക് മാത്രമായി ലൈവ് വെട്ടി കുറയ്ക്കുവാൻ നിർബന്ധനായിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 24 വരെയുള്ള വാക്യാംശങ്ങളിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തലത്വത്തിലുള്ള തന്റെ യോഗ്യതകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് നമുക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നത്. അതിന്റെ 8-ഉം 9-ഉം ഭാഗങ്ങളിൽ ഞാന് പൗലോസിന്റെ പ്രീ കൺവേർഷൻ പ്രൂഫ്, അതായത് തന്റെ അപ്പോസ്തലത്വത്തിനുള്ള പ്രീ കൺവേർഷൻ പ്രൂഫ് പ്രസ്താവിക്കുകയുണ്ടായി. അതിനുശേഷം ഞാന് തന്റെ ഈ കൺവേർഷൻ പ്രൂഫ്, അതായത് തന്റെ കൺവേർഷന്റെ കാലത്ത് തനിക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് വിവരിച്ചു. എന്നാൽ ഇന്ന് പോസ്റ്റ് കൺവേർഷൻ പ്രൂഫ് ഫോർ ഹിസ് അപ്പോസ്റ്റലിക് ക്രെഡൻഷ്യൽസ്, അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പഠിച്ചു വരുന്ന ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിന്റെ ഹിസ്റ്റോറിക് സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 9-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ആ ഡമസ്കോസിന്റെ പടിവാക്കിൽ വെച്ച് തനിക്കുണ്ടായ മാനസാന്തര യേശുക്രിസ്തുവുമായിട്ടുള്ള അഭിമുഖം, ആ അഭിമുഖത്തെ തുടർന്ന് പൗലോസിന്റെ ജീവിതത്തിന്റെ ചക്രം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെ നേരിട്ട് ഏറ്റെടുക്കുകയും അങ്ങനെ ശൗല എന്ന് പറയുന്ന ഈ മാന്യദേഹം കർത്താവായ യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള ട്രെയിനിങ്ങിൽ, അതായത് പരിശീലനത്തിനായിട്ട് തന്നെ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അദ്ദേഹം പറയുന്ന പൗലോസിയുടെ ഗലാത്യയിൽ പറയുന്ന ഒരു പ്രത്യേക വിഷയം എന്ന് പറയുന്നത് തന്റെ അപ്പോസ്തലത്വം സംബന്ധിച്ചുള്ള തന്റെ യോഗ്യതകളോ അല്ലെങ്കിൽ തനിക്ക് ക്രിസ്തു തത്വശാസ്ത്രപരമായി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസപരമായി ഇപ്പോൾ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യേകമായിരുന്ന പദവിയോ അല്ലെങ്കിൽ പുതിയ ഈ അനുഭവമോ യാതൊരു കാരണവശാലും മുൻകാലത്തുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മറ്റുള്ള അപ്പോസ്തലന്മാരിൽ നിന്ന് താൻ പ്രാപിച്ചതല്ല എന്ന് അപ്പോസ്തലനാക്കാല ഈ ഭാഗത്ത് എടുത്ത് പറയുക. അതിനുശേഷം നമ്മളിവിടെ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ
മാംസരക്തങ്ങളോട് താന് ഒരു അനുവാദവും ചോദിച്ചില്ല. നേരെ ദമസ്കോസിൽ നിന്ന് അദ്ദേഹം, നമ്മൾ വായിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന തന്റെ മാനസാന്തരത്തിലേക്ക് നയിച്ച, അതായത് പൗലോസ് ഈ ശൗലിനെ വിശ്വാസ സ്നാനം നൽകുകയും അതുപോലെ അവന് സൗഖ്യമാകുവാൻ, കണ്ണനെ കാഴ്ച ലഭിക്കുവാൻ, അവന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നിയോഗിച്ച അനന്യാസ്രമുണ്ടാകട്ടെ. ആ സ്ഥലത്തുള്ള, പ്രാദേശിക സ്ഥലത്തുള്ള ക്രിസ്തീയ വിശ്വാസികളാകട്ടെ, അദ്ദേഹം ഏതെങ്കിലും പ്രത്യേകിച്ച് ആലോചനയോ മറ്റ് തനിക്ക് ലഭിച്ച ദൈവദർശനത്തെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും പ്രത്യേകമായ അന്വേഷണം ആ വിശ്വാസികളിലോ ചെയ്യാതെ അദ്ദേഹം കർത്താവ് യേശു ക്രിസ്തു എന്ന് അത് നേരിട്ട് പ്രാപിച്ചതാണു ആകുന്നു എന്നുള്ള ബോധ്യത തനിക്ക് വ്യക്തിപരമായി ഉണ്ടാകുകയും ആ ബോധ്യതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ നിന്ന്, നമ്മൾ വായിക്കുന്നത്, തന്റെ മാനസാന്തരത്തിന് ശേഷം ആദ്യം താമസിയാതെ കർത്താവ് നൽകിയ പ്രത്യേകമായ നിയോഗം അനുസരിച്ച് അദ്ദേഹം അവിടുന്ന് അറേബ്യയിലേക്ക് പോവുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ അറേബ്യയിലേക്ക് അദ്ദേഹം പോയി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് ഈ തന്റെ ജീവിതത്തെ മോൾഡ് ചെയ്യുക എന്ന വിഷയത്തിൽ പ്രത്യേകമായി ഇതിന് പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഏതാണ്ട് അറേബ്യ ദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് അദ്ദേഹം മടങ്ങി വരുന്ന ഒരു 3 വർഷക്കാലം കഴിഞ്ഞാണ്, 3 സമ്മർസരം കഴിഞ്ഞ ശേഷം താനെ ദമാസ്കസിലേക്ക് മടങ്ങി വരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ 3 വർഷക്കാലത്തെ അറേബ്യയിലെ ആ കാലഘട്ടത്തെ സംബന്ധിച്ച് വിശദമായി യാതൊരു വെളിപ്പാടും അല്ലെങ്കിൽ വിശദീകരണങ്ങളും നമുക്ക് അപ്പോസ്തല പ്രവർത്തനത്തിലെ പുസ്തകത്തിലാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിലാകട്ടെ നമുക്ക് ലഭ്യമല്ല. ആ 3 വർഷക്കാലത്തെ അറേബ്യയിലുള്ള തന്റെ പ്രവാസ ജീവിതത്തെ സംബന്ധിച്ച് വേദപഠിതാക്കളായ ആളുകൾ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം കർത്താവിനാൽ പ്രത്യേകമായി പരിശീലിക്കപ്പെടുന്നതിന് ദൈവം ആ സമയം നൽകി, ആ സമയത്ത് അവ ദൈവസന്നയിൽ കാത്തിരിക്കുകയും ദൈവത്തിന്റെ വചന കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ലഭിച്ചുകൊണ്ടുന്ന വെളിപ്പാട് അല്ലെങ്കിൽ ദൈവികമായിരുന്ന നിയോഗമനുസരിച്ച് ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും പഴയ നിയമ തിരുവെഴുത്തുകളെ ആ നിലയിൽ കർത്താവിൽ നിന്ന് ലഭിച്ച വെളിപ്പാടുകളുടെ ബന്ധത്തിൽ സൂക്ഷ്മമായി പരിശോധന നടത്തുവാൻ അവസരം സംജാതമാകുകയും ചെയ്തു എന്നാണ് സ്വാഭാവികമായി വേദപഠിതാക്കളായ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഏത് ദൈവവേദനയുടെയും ജീവിതം, അതായത് കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള പഴയ നിയമകാലത്തെ പല ഭക്തന്മാരുടെയും ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനെ, അതായത് ദൈവം ഒരു പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ ആ നിലയിൽ ദൈവത്തിന് ഉപയോഗിക്കുന്നതിനായി ദൈവം അവനെ ഒരുക്കാൻ അതിനു മുമ്പ് ചില സമയം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായിരുന്ന മോശ 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തി അവരെ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് അവരെ ആനയിക്കേണ്ടതിന് 40 വർഷക്കാലം ഈജിപ്തിൽ നിന്ന്, അതായത് മിസ്രയീമിൽ നിന്ന് അവനെ മരുഭൂമിയിലേക്ക് അയച്ച് ആടുകളെ മേയ്ക്കുന്ന ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ മോശയെ ദൈവം അതിനായി സഹിഷ്ണുതയുള്ള ഒരു പുരുഷനായി ഒരുക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പല ദൈവദാസന്മാരെ കുറിച്ചും പഠിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഒരു ശുശ്രൂഷ, ദൈവം അവരെ കുറിച്ച് നിയോഗിച്ചിട്ടുള്ള പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ പ്രയോജനപ്പെടുന്നതിന് അതിനു മുമ്പ് തന്നെ ദൈവം അവർക്ക് ഒരു പരിശീലന കാലഘട്ടം, അതായത് ഒരു ട്രെയിനിങ് കാലഘട്ടം ദൈവം അവർക്ക് അനുവദിക്കുന്നതായിട്ട് നമുക്ക് തിരുവഴുത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്തെ ശുശ്രൂഷയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ 3.5 വർഷക്കാലത്ത് തനിക്ക് ചെയ്യേണ്ട പരസ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി ബാല്യം മുതലുള്ള തന്റെ 30 വർഷക്കാലം ദൈവം അവനെ ആ നിലയിൽ രഹസ്യ മണ്ഡലത്തിൽ, അതായത് രഹസ്യ ജീവിത സ്ഥാനത്ത് താനെ പ്രത്യേകമായി അവനെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യത്തിലും ദൈവം അങ്ങനെയാണ് ചെയ്തത്. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് തനിക്കുണ്ടായ പ്രത്യേകമാകുന്ന രൂപാന്തരവും തന്റെ മാനസാന്തര അനുഭവവും തുടർന്ന് ഏതാണ്ട് 3 വർഷക്കാലം അദ്ദേഹം അറേബ്യയിലേക്ക് പോവുകയും അവിടെ കർത്താവിന്റെ സന്നിധിയിൽ അദ്ദേഹത്തിന് വചന ധ്യാനിക്കുവാനും അല്ലെങ്കിൽ പഴയ തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാനും പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ തനിക്ക് ഇപ്പോൾ സംജാതമാകുന്ന ഈ വെളിപ്പാടുകളോട് പഴയ നിയമ തിരുവെഴുത്തുകളെ കൂട്ടിച്ചേർത്ത് അതിനെക്കുറിച്ച് പഠിക്കുവാനും ഒക്കെയുള്ള പ്രത്യേകമായ ഒരു അവസരം സംജാതമാകുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ വേദഭാവം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, 3 ആണ്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം യെരുശലേമിലേക്ക് വരുന്നു. അങ്ങനെ യെരുശലേമിലേക്ക് വരുന്ന ആ രംഗത്ത് പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ
പതിനൊന്നാം അധ്യായത്തിന്റെ 30 മുതൽ 15 അധ്യായം വരെയുള്ള ഭാഗം ഇതിനോട് ബന്ധപ്പെട്ട വേദഭാഗമാണ്. അങ്ങനെ അവിടെ വരുന്നതിന് തനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കർത്താവിന്റെ അപ്പോസ്തലനായിരുന്ന കേഫാവിനെ, അതായത് പത്രോസുമായി മുഖപരിചയം ഉണ്ടാകേണ്ടതിനാണ് അദ്ദേഹം യെരുശലേമിലേക്ക് വന്നത് എന്ന് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തലന്മാർ കൂടുതൽ 12 അപ്പോസ്തലന്മാർ കൂടുതലെ പ്രമുഖനായിരുന്ന അപ്പോസ്തലനായിരുന്നു. അപ്പൊ പ്രമുഖനായിരുന്ന ഈ അപ്പോസ്തലിക പ്രമുഖനായ പത്രോസുമായി മുഖപരിചയം ഉണ്ടായാൽ യേശുക്രിസ്തുവുമായി ഏറ്റവും അടുത്ത യേശുക്രിസ്തുവിന്റെ ഐക്യ ജീവിതകാലത്ത് താൻ സഹകരിക്കുകയും അതുപോലെ ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ അന്തർവൃത്തത്തിലെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസുമായി പരിചയപ്പെടുവാൻ അവസരം ഉണ്ടായി കഴിഞ്ഞാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചും അതുപോലെ സുവിശേഷം സംബന്ധിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കുവാൻ ഒരു പക്ഷെങ്കിൽ സാധിച്ചേക്കും എന്നും അപ്പോസ്തലൻ ചിന്തിച്ചിരിക്കാൻ സാധ്യത ഉണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ആ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ യെരുശലേമിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു 15 ദിവസത്തെ കാല സമയം മാത്രം, പരിമിതമായ സമയം മാത്രമാണ് അവിടെ ഈ അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിൽ അദ്ദേഹം ആ സെറ്റപ്പില് താമസിക്കുവാൻ ഇടയായിത്തീരുന്നത്. അവിടെ വന്ന സമയത്ത് നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ സഹോദരനായിരുന്ന യാക്കോബിനെ, അതായത് ഹാഫ് ബ്രദർ ഓഫ് ജീസസ് ജെയിംസ്, ജെയിംസ് കർത്താവിന്റെ ഹാഫ് ബ്രദർ ആയിരിക്കുന്ന യാക്കോബിനെ ഒഴികെ മറ്റു സഹോദരന്മാരെ ആരെയും അവിടെ വെച്ച് കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് ഈ ഭാഗത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ശേഷമുള്ള അപ്പോസ്തലന്മാർ ഒരു പക്ഷെങ്കിൽ രണ്ട് പ്രത്യേക അഭിപ്രായങ്ങളാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഒന്നുകിൽ ഈ ശൗലിന്റെ ഭീഷണി മുഴുവൻ ക്രൈസ്തവ വിശ്വാസത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള വിഷയം അപ്പോസ്തലന്മാർക്ക് ഇതിനു മുമ്പ് തന്നെ അറിവ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അവർ മനഃപൂർവ്വമായി ഇദ്ദേഹത്തിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുവാൻ അവസരം ഉണ്ടാകാതിരിക്കുകയോ അതല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെ ആത്മീയ ശുശ്രൂഷയുടെ അപ്പോസ്തലന്മാർ ഈ സമയത്ത് വ്യാപൃതരായിരിക്കുകയും ശൗലിനെ കാണുവാൻ ഒരുപക്ഷെങ്കിൽ അവര് അവസരം ഉണ്ടാകാതിരിക്കുകയും ചെയ്തിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മൾ വായിക്കുന്നത് അവനെ ദമസ്കോസിലേക്ക് വീണ്ടും മടങ്ങി വരികയും എന്നാൽ ആ ദമസ്കോസിലുള്ള തന്റെ ആ സ്റ്റേയുടെ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാര് ശൗലിനെ കൊല്ലുവാൻ ഗൂഢാലോചന ചെയ്യുകയും പട്ടണത്തിന് 24 മണിക്കൂറും കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു എന്നും നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ശൗലിനുണ്ടായ ഈ രൂപാന്തരം അല്ലെങ്കിൽ ഈ മാനസാന്തരം പുടുന്നനവേ യെരുശലേമിലുള്ള ഈ അപ്പോസ്തലന്മാര് പ്രത്യക്ഷമായി അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് അല്പം പ്രയാസമുള്ള ഒരു വിഷയമായി പരിണമിച്ചു എന്നാണ് നമുക്ക് സാഹചര്യ തെളിവ് കൊണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ബർണബാസിന്റെ സഹായത്താലാണ് പൗലോസിന് വാസ്തവത്തില് ഈ പത്രോസിനെയും യാക്കോബിനെയും കാണുവാനായിട്ടുള്ള ഒരവസരം സംജാതമായത് എന്ന് ആ പശ്ചാത്തലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബർണബാസ് എന്ന് പറയുന്ന ആള് വളരെ സ്വാന്തന നൽകുന്ന അല്ലെങ്കിൽ പ്രബോധന പുത്രൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹം വളരെ സഹിഷ്ണുതയുള്ളവനും വളരെ ദൈവകൃപയുള്ളവനും പരിജ്ഞാനമുള്ളവനും കർത്താവിനോട് ചേർന്ന് വിശ്വാസികൾ നിൽക്കണം എന്ന് എല്ലായ്പ്പോഴും പ്രഘോഷിക്കുന്നവരുമായിട്ടുള്ള ഒരു ദൈവദാസനായിരുന്നു എന്നും നമ്മൾ ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പോഷ്കല്ല സത്യമത്രേ എന്ന് താന് ആണയിട്ട് ഉറപ്പിച്ച് പറയുന്നതിന്റെ കാരണം തനിക്ക് ലഭിച്ച ഈ അപ്പോസ്തലത്വം, അതായത് ഈ അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറയുന്നത് തനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായ ആളുകളിൽ നിന്ന് താൻ പ്രാപിച്ചതല്ല, അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളായ ആളുകൾ അദ്ദേഹത്തിന് നൽകിയതല്ല, മറിച്ച് പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു തന്റെ ദമസ്കോസിന്റെ പടിവാളുകളെ കൊണ്ടുവച്ചുണ്ടായ പ്രത്യക്ഷയിൽ വെച്ച് അദ്ദേഹത്തിന് നൽകിയ പ്രത്യേകമായ നിയോഗമാണെന്ന് പരിശുദ്ധാത്മാവിൽ സത്യമായി അദ്ദേഹം വിളിച്ചു പറയുന്ന രംഗമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വായിക്കുന്നു, അതിനുശേഷം യെരുശലേമിൽ വന്ന ശേഷം ഈ അപ്പോസ്തലൻ അവിടുന്ന് പിന്നെയും പുറപ്പെട്ട് വായിക്കുന്നു സുറിയ കിലിക്കിയ പ്രദേശങ്ങളിലേക്ക് പോയി എന്നാണ് നമുക്ക് പ്രവൃത്തിയിലെ പുസ്തകം 9 അധ്യായത്തിന്റെ 11-30 ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സുറിയ കിലിക്കിയ ദേശങ്ങളിലേക്ക് അദ്ദേഹം കടന്നുപോയി, അവിടെ കുറെ കാലം അവിടെ താമസിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവിടെയും യഹൂദന്മാരെ അതിശക്തമായ നിലയിൽ തനിക്ക് വിരോധമായി എഴുന്നേറ്റു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. കാരണം അന്നുവരെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കടുത്ത ശത്രുവായി
ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ മൃഗയുദ്ധം ചെയ്തു വന്ന ശൗലെ തനിക്കുണ്ടായ മാനസാന്തര അനുഭവത്തെ തുടർന്ന് ക്രൈസ്തവ വിശ്വാസം പ്രസംഗിക്കുവാൻ തുടങ്ങി. അത് യാഥാസ്ഥിതിയായ യഹൂദന്മാർക്ക് യാതൊരു നിലയിലും അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു പ്രതിഭാസമായി. അവർ മനസ്സിലാക്കുകയും ശൗലിനെ ഏതെങ്കിലും നിലയില് ഒടുക്കിക്കളയണം എന്ന് അവർ ആലോചിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാല് ഈ സിറിയ കിലിക്കിയ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ അദ്ദേഹം പാർത്ത അനേക നാളുകളിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ, അതിന്റെ 23-ാം വാക്യം, 9 പ്രവർത്തന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, ആ സമയത്ത് ആ യഹൂദയിലും ശമരിയിലും ഒക്കെയായി കഴിഞ്ഞിരുന്ന അപ്പോസ്റ്റലന്മാരുമായിട്ട് കൂടുതലൊരു സ്വാധീനത അപ്പോസ്റ്റലിനെ ചെലുത്തുവാനായിട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരെ ആ നിലയിൽ കൺവിൻസ് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, അന്ത്യോക്യ എന്ന് ഫിസീദിൻ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഏറിയ നാളുകൾ താമസിക്കുകയും അന്ത്യോക്യയിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ കൂടിവരവിനോട് ചേർന്ന് അദ്ദേഹം അവിടെ ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനിടയ്ക്ക് താൻ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക്, തർസോസിലേക്ക് വാങ്ങിപ്പോയി എന്ന് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺസ് ഒന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എങ്ങനെയായിരുന്നാലും നമ്മൾ വായിക്കുമ്പോൾ, പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ, അന്ത്യോക്യയിലെ സഭയിൽ ഉണ്ടായ ഒരു ആത്മീയ ഉണർവ്, ആ ഉണർവിന് കാരണം ഉണർവ് എന്ന് പറയുന്നത് ജാതികളുടെ ഇടയിലാണ് ഉണ്ടായത്. അതായത് ജാതികളിൽ നിന്ന് അനേകർ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയ്ക്ക് പാത്രീഭവിക്കുന്നു എന്നുള്ള വർത്തമാനം യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ ചെവിയിൽ എത്തി. എത്തിയ സമയത്ത് അന്നവരെ യഹൂദന്മാർക്ക് മാത്രം കുത്തകാവകാശമായി അർഹതപ്പെട്ടു എന്ന് അവർ വിശ്വസിച്ചു വന്ന സുവിശേഷം ജാതികളുടെ ഇടയിലും ശക്തമായ നിലയിൽ അതിന്റെ പ്രവൃത്തി ചെയ്യുന്നു. ശൗലും ആ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറി. അതായത് ജാതികളുടെ അപ്പോസ്തലത്വം ദൈവം ഭരമേൽപ്പിച്ച ഈ അപ്പോസ്തലനായ പൗലോസ് തന്റെ മാനസാന്തര അനുഭവത്തെ തുടർന്ന് സിറിയ കിലിക്കിയ പ്രദേശങ്ങളിൽ പാർക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം അന്ത്യോക്യയിലുള്ള സഭാകൂടിയരുമായി സഹകരിച്ച് ആ ജാതികളുടെ ശുശ്രൂഷകനായി അവിടെ അദ്ദേഹം ആ സഭയോട് ചേർന്ന് ആത്മീയ ശുശ്രൂഷകൾ വ്യാപൃതനായതായിട്ട് അറിയുകയും ഏത് നിലയിലായാലും സഭയിൽ വലിയൊരു ആത്മീയ മുന്നേറ്റം, അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഉണർവ് ഉണ്ടായി എന്നുള്ള വർത്തമാനം അന്ത്യോക്യയിൽ നിന്ന് യെരുശലേമിലുള്ള അപ്പോസ്റ്റന്മാരുടെ കാതുകളിൽ എത്തുകയും ചെയ്തു. അങ്ങനെ അപ്പോസ്റ്റന്മാരാകുന്ന ആളുകളുടെ ചെവിയിൽ ഈ അന്ത്യോക്യയിലെ ഉണർവിനെ സംബന്ധിച്ച് അറിയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ നമ്മൾ വായിക്കുന്നത് അപ്പോസ്റ്റന്മാര് ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു എന്നാണ്. നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ചെന്ന് ദൈവ കൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഏകമനസ്സുള്ളവരായി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അവൻ സഭയെ പ്രബോധിപ്പിച്ചു എന്ന് വായിക്കുന്നു. തുടർന്ന് വായിക്കുമ്പോൾ ശൗലിനെ കാണാഞ്ഞിട്ട് തനിക്ക് മനോവിഷമുണ്ടായി. താനെ തർസോസിലേക്ക് ചെല്ലുകയും അവനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയും അവിടെ ഏറിയ നാളുകൾ അവർ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ബർന്നബാസ് ആ സ്ഥലസഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഫലകരമായ നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇടയാകുകയും ചെയ്തു എന്നും ആ ഭാഗത്ത് പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ അപ്പോസ്റ്റന്മാര് ഈ പൗലോസിനെ കാണുന്ന സമയത്ത്, അതായത് പൗലോസിന്റെ യെരുശലേമിലേക്കുള്ള രണ്ട് സന്ദർശനങ്ങൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രണ്ട് സന്ദർശനങ്ങളുടെ കാലഘട്ടങ്ങളിലും യഹൂദിയ ദേശങ്ങളുള്ള സഭകൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടറിവ് ഉണ്ടായിരുന്നല്ലാതെ വേണ്ടത്ര നിലയിലുള്ള മുഖപരിചയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് കൺവേഴ്സ് ചെയ്യാനുള്ള അവസരങ്ങൾ സംജാതമാകുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ അവസരം ഉണ്ടാകാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശൗലിന്റെ ഭീഷണിയും ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളും ക്രിസ്തീയ വിരോധവും ആ കാലഘട്ടങ്ങളിലുള്ള അനേക ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവര് അതിൽ അത്യന്തം ഭയപ്പെടുകയും അതിനെ ഭയപ്പെടുകയും അതുപോലെ ആ നിലയിൽ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുപ്പം കാണിക്കുവാനോ ഒരു വൈമനസ്യം ഉണ്ടാവുകയും ചെയ്തു. എങ്ങനെയായിരുന്നാലും നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്രൈസ്തവ സഭയെ നശി മുടിപ്പിച്ചവൻ, അതായത് സഭയെ ഉപദ്രവിച്ചവൻ ഇപ്പോൾ സഭയെ പണിയുന്നു എന്ന് അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് ആ ഭാഗത്ത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. അതായത് മറ്റുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായി കാഴ്ചയിൽ ബോധ്യപ്പെടുന്ന നിലയിലുള്ള ഒരു ചേഞ്ച് ആയിരുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന്
നമുക്ക് ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. അവര് ഈ ശൗൽ കണ്ട മാനസാന്തരം അല്ലെങ്കിൽ ശൗലുണ്ടായിരിക്കുന്ന രൂപാന്തരം, ആ രൂപാന്തരം കണ്ടിട്ട് നമ്മൾ വായിക്കുന്നത് അവർ ദൈവത്തെ അത്യന്തം മഹത്വപ്പെടുത്തി എന്നാണ്. അപ്പൊ ശൗലിലുണ്ടായ മാനസാന്തരത്തെ കണ്ടിട്ട് ദൈവത്തെ അവർ അത്യന്തം മഹത്വപ്പെടുത്തി, ദൈവനാമം മഹത്വപ്പെടുവാൻ ഈ അപ്പോസ്തലനെ കൂടിക്കാഴ്ച ഇടയാകുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. യെരുശലേമിലേക്ക് കടന്നു വന്ന രണ്ട് പ്രത്യേകമായ അവസരങ്ങൾ ഈ കാലഘട്ടത്തിലേത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് പ്രവർത്തിയുടെ പുസ്തകം 11:30 വാക്യമാണ്. അത് പ്രത്യേകമായി യെരുശലേമിലുള്ള ഉണ്ടായ ഒരു ക്ഷാമത്തുള്ള ബന്ധത്തിൽ സഭകളിൽ നിന്നെടുത്ത ഒരു കളക്ഷൻ അല്ലെങ്കിൽ ആ സാമ്പത്തികമായിരുന്ന സഹായം സഹോദരന്മാർക്ക് യെരുശലേമിലുള്ള സഹോദരന്മാർക്ക് അത് വിതരണം ചെയ്യാനായിട്ട് ഐക്യപ്പെട്ട കൂട്ടത്തില് ശൗലും കൂടെ ബർന്നബാസിനോട് ചേർന്ന് ഉണ്ടായിരുന്നു എന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയ കാണുന്നു. രണ്ടാമതായി അദ്ദേഹം യെരുശലേം സന്ദർശിക്കുന്നത് മറ്റൊരു വിഷയവുമായി ബന്ധത്തിലാണ്. അതായത് അത് 15 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ പൗലോസിന്റെ 1 മിഷണറി യാത്രയിൽ, അതായത് പിസീദിയയിലെ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട ആ യാത്രയിൽ അവർ മുമ്പോട്ട് പോയി ആദ്യകാലം ഫസലിക്കേഷ്യയുടെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ അവർ ചെയ്ത അനുഗ്രഹീതമായ ശുശ്രൂഷ മുഖാന്തരമായി പല സ്ഥല സഭകൾ രൂപീകൃതമാകുവാനും അനേകം രക്ഷിക്കപ്പെടുവാനും കാരണമായി തീർന്നു. ആ ശുശ്രൂഷ അവർ നിവർത്തിച്ച ശേഷം നമ്മൾ വായിക്കുന്ന ഏതൊരു സ്ഥല സഭയിൽ നിന്നാണ് അവർ അയക്കപ്പെട്ടത്, ആ സ്ഥല സഭയിലേക്ക് തന്നെ അവർ മടങ്ങി വരികയും പരിശുദ്ധാത്മാവ് തങ്ങളോടുകൂടെ ഇരുന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിച്ച വിഷയത്തെ സംബന്ധിച്ച് സഭയോട് അവർ തങ്ങളുടെ പ്രവർത്തനം ഏത് നിലയിലാണ് നിവർത്തിച്ചത് എന്നുള്ളത് സാക്ഷിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. അതൊരു നല്ല മാതൃകയാണ്. അതായത് സിറിയയിലെ അന്ത്യോക്യ സഭയിൽ നിന്ന് മിഷണറി പ്രവർത്തനത്തിനായിട്ട് ഐക്യപ്പെട്ട ഈ ദൈവദാസന്മാര് തങ്ങളുടെ 1 മിഷണറി ശുശ്രൂഷ അത് തികച്ച ശേഷം മടങ്ങി ഏതൊരു സ്ഥലസഭയിൽ നിന്ന് അവർ ഐക്യപ്പെടുകയോ ആ പ്രാദേശിക സഭയിലേക്ക് തന്നെ അവർ മടങ്ങി വരികയും പരിശുദ്ധാത്മാവ് അവരോടുകൂടെ ഇരുന്ന് കർത്താവിന്റെ രാജ്യത്തിനായി സുവിശേഷ നിമിത്തം ചെയ്ത ശുശ്രൂഷകളെ സംബന്ധിച്ച് ആ സ്ഥലസഭയിലെ സഭയിൽ വന്ന് സഭയിലെ വിശുദ്ധന്മാരോടും വിശ്വാസികളോടും മൂപ്പന്മാരോടും പരസ്യമായി ആ കാര്യം സാക്ഷിക്കുകയും സഭ ഒന്നിച്ച് അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്ന് ആ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ രണ്ടാം പ്രാവശ്യം യെരുശലേമിലേക്ക് വരുമ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ 11:30 കാണുന്നത് യെരുശലേമിനുണ്ടായ ഒരു ക്ഷാമത്തെ സംബന്ധിച്ച് അത് മുൻകൂട്ടി ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ആ ക്ഷാമത്തിലെ ഒരു റിലീഫ് ഫണ്ടുമായിട്ട് ആണ് സഭയിൽ നിന്നുള്ള ഫണ്ടുമായിട്ടാണ് ബർന്നബാസും ശൗലും അവിടെ വരുന്നത് ആദ്യമായിട്ട്. പിന്നെ നമ്മൾ വായിക്കുന്നു അവയുടെ സുന്നതോസിനോടുള്ള ബന്ധത്തിലാണ് അവിടെ ആ യാത്ര സാധ്യമായത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകളെ അവരെ പരിശോധന കഴിക്കണം എന്ന് ചില ആളുകൾ നിർബന്ധിക്കുകയും അവർ യഹൂദ ന്യായ പ്രമാണം കൂടെ അനുസരിക്കുകയും ചെയ്തിട്ടല്ലാതെ അവർ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നുള്ള ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് സംബന്ധിച്ച് വലിയ ഒരു ചർച്ച പ്രശ്നമുണ്ടായി. ആ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് വേണ്ടിയാണ് യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് പോകണം എന്ന് ഈ സഹോദരന്മാര് അഭിപ്രായപ്പെടാൻ കാരണമായി തീർന്നത്. യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഈ സ്ഥലസഭയിൽ ഉണ്ടായ പ്രശ്നവുമായിട്ട് അല്ലെങ്കിൽ പ്രയാസവുമായിട്ട് അവരവിടെ പോയത് പ്രാദേശിക സഭകളെല്ലാം കൂടെ ചേർന്ന് ഒരു എപ്പിസ്കോപ്പൽ സംവിധാനത്തിൽപ്പെട്ട സഭാ സംവിധാനം അന്ന് ഉണ്ടായിരുന്നുകൊണ്ടോ യെരുശലേമിലെ സഭ മറ്റുള്ള സഭകളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന അല്ലെങ്കിൽ ആധിപത്യം നടത്തുന്ന ഒരു കേന്ദ്ര സഭയായിരുന്നുകൊണ്ടോ അല്ല. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് യാതൊരു ന്യായവും തെളിവുകളും ഇല്ല. പുതിയ നിയമത്തിലെ എല്ലാ പ്രാദേശിക സഭകളും അതിൽ തന്നെ ഇൻഡിപെൻഡന്റും ഓട്ടോണോമസ് ഗവൺമെന്റ് ഉള്ളതുമായിരുന്നു എന്നാണ് നമുക്ക് പുതിയ നിയമസഭകളുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ യെരുശലേമിലെ സഭയിലേക്ക് ഇവിടുത്തെ അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് സഹോദരന്മാര് ബർന്നബാസും ശൗലും മറ്റും അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയതിന്റെ കാരണം യെരുശലേമിൽ നിന്നും യഹൂദിയായിൽ നിന്നും ചില ആളുകൾ ഇവിടെ വന്നിട്ട് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ അവർ മോശയിക ന്യായപ്രമാണ ആചാരപ്രകാരം പരിശോധന ഏൽക്കുകയും മറ്റേ ന്യായപ്രമാണം കൂടെ അനുസരിക്കുകയും ചെയ്തല്ലാതെ ക്രിസ്തീയ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നുള്ള നൂതനമായിരുന്ന ഉപദേശം അവരെ പഠിപ്പിക്കുകയും സഹോദരന്മാരുടെ ഇടയിൽ അത് ഏറെ കലഹത്തിനും അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയ്ക്കും കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ അത് സംബന്ധിച്ച് എവിടെ നിന്നാണ് ഈ പ്രശ്നം
ആ ഉണ്ടായത്, അതായത് യഹൂദിയ ദേശത്ത് യെരുശലേമിൽ നിന്ന് വന്ന ആള് അന്ത്യോക്കിയയിലേക്ക് വന്ന ആളുകളാണ് വന്ന് ഈ നിലയിലുള്ള പ്രശ്നങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവരുടെ യെരുശലേമിൽ നിന്ന് വന്നവരായതുകൊണ്ട് യെരുശലേമിൽ തന്നെ പോയി അപ്പോസ്തലന്മാരുടെ ഈ കാര്യം ആ സഹോദരന്മാർ വന്ന് ഇങ്ങനെ പഠിപ്പിച്ചു, സഭയിൽ അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിഷയം അവിടെ അവരോട് പങ്കിടണം എന്നുള്ള തീരുമാനം സഭയായി കൈക്കൊണ്ടാണ് ഇവരങ്ങോട്ട് പോയത്. അല്ലാതെ യെരുശലേമിലെ സഭ കേന്ദ്ര സഭയോ ഇവിടെയുള്ള സഭ സഭ ബ്രാഞ്ച് സഭയോ ആയതുകൊണ്ടല്ല എന്നുള്ള കാര്യം പ്രത്യേകാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു തെറ്റായ ചിന്താഗതിയും ചില ആളുകൾ അവരുടെ മനസ്സിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അതായത് ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റം, അതായത് സഭകൾക്ക് ഈ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം സൂക്ഷിക്കുന്ന ആളുകളൊക്കെ യെരുശലേമിലെ സഭയെ ഒരു കേന്ദ്ര സഭയായും ബാക്കിയുള്ള സഭകളെയൊക്കെ അതിന്റെ കീഴിൽ അധിവസിച്ച സഭകളായിട്ടും കാണുന്ന ആളുകളാണ്. അങ്ങനെ ചിന്തിക്കാൻ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ തിരുവിടുത്തിൽ വിശേഷാൽ പ്രവൃത്തി പുസ്തകത്തിൽ യാതൊരു തെളിവ് നമ്മൾ കാണുന്നില്ല. പിന്നെ ഓരോ സഭയും അതിൽ തന്നെ സ്വതന്ത്രമായിരുന്നുവെന്നും അതിൻ്റെതായ ഭരണഘടന ഭരണ സംവിധാനം അതാത് സഭകൾക്കുണ്ടായിരുന്നു എന്നും യെരുശലേമിലെ സഭയ്ക്ക് അന്ത്യോക്കിയയിലെ സഭയേക്കാൾ ഏതെങ്കിലും പ്രത്യേകമായ അപ്രമാദിത്വമോ അതുപോലെ യെരുശലേമിലെ സഭയ്ക്ക് അന്ത്യോക്കിയയുടെ സഭയുടെ മേൽ ഏതെങ്കിലും പ്രത്യേകമായ ആധിപത്യമോ ഇല്ലായിരുന്നു എന്നും നമുക്ക് വളരെ വ്യക്തമായി തിരുവിടുത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ ഈ അപ്പോസ്തലന്മാരെ കാണാൻ പോയ കൂട്ടത്തില് അപ്പോസ്തലനായ പൗലോസും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ പ്രവർത്തിത പുസ്തകം 9-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ രണ്ട് പ്രാവശ്യമാണ് യെരുശലേമിലേക്ക് അപ്പോസ്തലനായ പൗലോസ് തന്റെ മാനസാന്തരത്തിന് ശേഷം സന്ദർശിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് ആ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സേവിങ് ദ ഫസ്റ്റ് 15 ഡേയ്സ് ഓഫ് ഹിസ് സ്റ്റേ വേർ ഇൻ ദാറ്റ് വിസിറ്റ് ഹി വാസ് ഏബിൾ ടു മീറ്റ് ഒൺലി ജെയിംസ് ദ ഹാഫ് ബ്രദർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹോദരനാകുന്ന യാക്കോബിനെ മാത്രം അല്ലാതെ മറ ആരെയും കാണുവാനായിട്ട് കഴിയാത്ത ആദ്യത്തെ ആ യാത്ര ഒഴിവാക്കിയാൽ പിന്നെ ഈ ഭാഗത്തെ രണ്ടാം യാത്രയെ കുറിച്ച് മാത്രമേ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിച്ച ഈ പരിമിതമായ മിനിറ്റുകളിലെ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ഈ മൂന്ന് സെഗ്മെന്റുകളായിട്ട് നമ്മൾ പഠിച്ചത്, ഒന്ന് അദ്ദേഹത്തിന്റെ ഈ അപ്പോസ്റ്റലിക് ക്രെഡൻഷ്യൽസ് അതായത് പൗലോസിന്റെ അപ്പോസ്റ്റലിക് യോഗ്യതകളെ സംബന്ധിച്ച് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുകയാണ്. ഡിഫെൻഡ് ചെയ്യുമ്പോൾ ആ ആദ്യത്തെ ഭാഗത്ത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ പ്രീ കൺവേർഷൻ പ്രൂഫ് ടു ഹിസ് അപ്പോസ്റ്റലിക് ക്രെഡൻഷ്യൽസ്, അതായത് തന്റെ അപ്പോസ്റ്റലിക യോഗ്യതകൾക്കുള്ള തന്റെ മാനസാന്തരത്തിന് മുമ്പുണ്ടായിരുന്ന തനിക്കുള്ള യോഗ്യതകൾ, രണ്ട് മാനസാന്തര കാലത്തുണ്ടായ യോഗ്യതകൾ, പിന്നെ മാനസാന്തരത്തിന് ശേഷം തനിക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള തെളിവുകൾ, അതായത് തനിക്കുള്ള യോഗ്യതകളുടെ തന്റെ തെളിവുകൾ, ആ തെളിവുകൾ അദ്ദേഹം പ്രസന്റ് ചെയ്യുകയാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ഡിഫൻസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്വം എന്ന് പറയുന്നത് താൻ ഗലാത്തി ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന പോലെ തന്നെ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യാലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അവൻ അപ്പോസ്തലത്വം പ്രാപിച്ചത് എന്നുള്ള കാര്യം അപ്പോസ്തലൻ ഇവിടെ എടുത്ത് പറയുകയാണ്. ഈ കാര്യം ഒരു പ്രാവശ്യം കൂടെ അദ്ദേഹം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല എന്ന് അദ്ദേഹം തീർത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ആ ഭാഗത്ത് വായിക്കുന്നല്ലോ, ഞാൻ മുമ്പേ വായിച്ചു കേട്ട കേൾപ്പിച്ച ഭാഗത്താണ് നമ്മൾ വായിക്കുന്നത്. 18-ാം വാക്യം വായിക്കുന്നു, 3 ആണ്ട് കഴിഞ്ഞ ശേഷം കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു, കേഫാവുമായിട്ട് പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായി യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാർ വേറൊരുത്തനെയും കണ്ടില്ല. അപ്പൊ അവിടെ ഈ കേഫാവിനെയും അതുപോലെ തന്നെ ഇവിടെ യാക്കോബിനെയും കണ്ടു എന്നാണ് ആ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് താൻ 20-ാം വാക്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഫോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. അതായത് താൻ പറയുന്ന കാര്യം സത്യമാണ് എന്നാണ് അപ്പോസ്തലൻ അവിടെ എടുത്ത് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ മുമ്പേ നമ്മെ ആ കാലഘട്ടങ്ങളിലും അതായത് താന് ഇത് എഴുതുന്ന പറയുന്ന ഈ സമയത്തും യഹൂദിയാദേശത്തുള്ള സഭകൾക്ക് തനിക്ക് വേണ്ടത്ര നിലയിലുള്ള മുഖപരിചയം തന്നെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. എന്നാൽ നാം പിന്നീട് വായിക്കുന്നത് അവിടെ 22-ാം വാക്യം വായിക്കുമ്പോൾ യഹൂദിയ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് താൻ തന്നെ പറയുകയാണ്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഈ വേദഭാഗം പോൾ ഈസ് പ്രസന്റിംഗ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഹിസ് കൺവേർഷൻ, അതായത് പൗലോസിന്റെ മാനസാന്തരത്തെ സംബന്ധിച്ച് പൗലോസ് താൻ തന്നെ പ്രസ്താവിക്കുന്ന പ്രസ്താവനയാണ് ഈ വാക്യാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്.
അപ്പൊ അങ്ങനെ കഴിഞ്ഞ കർത്താവിന്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ 10 ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചത് 1-ാമത്തെ അധ്യായമാണ്. ആ 1-ാമത്തെ ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 10 സെഗ്മെന്റുകളാണ്. ഈ 10 സെഗ്മെന്റുകളും ബ്രദറൻ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഭാഗവും അപ്ലോഡ് ചെയ്യും. ശേഷമുള്ള 9 ഭാഗങ്ങൾ ഇതിനോടൊപ്പം തന്നെ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ അത് വീണ്ടും റഫർ ചെയ്തവർക്ക് കാണാവുന്നതാണ്. കർത്താവ് ചോദിച്ചാൽ ഞാൻ ആഴ്ചയിൽ ഓരോ ക്ലാസ് മാത്രമേ എനിക്കിപ്പോൾ എടുക്കാനായിട്ട് ശേഷിയുള്ളൂ. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ എനിക്കുള്ള എന്റെ സെർവിക്കൽ ഡിസ്കിന്റെ പ്രശ്നം വീണ്ടും അത് വളരെ ഗൗരവമായി എന്നെ ഇപ്പൊ ബാധിച്ചിട്ട് 2 കൈകൾക്കും കാലുകളുടെ പൊത്തയ്ക്കും വലിയ പ്രയാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെ മുതൽ വീണ്ടും ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത 21 ഡേയ്സ്. അതുകൊണ്ട് എന്നെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി. കർത്താവ് ചോദിച്ചാൽ വീണ്ടും നമുക്ക് അടുത്ത തിങ്കളാഴ്ച ഈ സമയത്ത് കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകട്ടെ. ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാർമ്പുള.